ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു കായ്പോളയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കായ്പോള, എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഞാൻ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്, കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്, കിസ്മിസ്, പിന്നെ രണ്ട് പഴം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് തേങ്ങ വേണം, പിന്നെ നെയ്യ് വേണം, പിന്നെ പഞ്ചസാര വേണം. അപ്പോൾ ആദ്യം റോസ്റ്റ് ചെയ്തെടുക്കാം ഇതൊക്കെ ചേർത്തിട്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം കായ് ചെറുതായി അരിഞ്ഞെടുക്കണം. പഴം റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബദാം കുറച്ചതിട്ട് കൊടുക്കാം. മുന്തിരി കൂടി കൊടുക്കാം. രണ്ടൊന്ന് ചെറുതായി ഫ്രൈ ആയി വന്ന ശേഷം ബനാന ഇട്ട് കൊടുക്കാം. പഴം ചേർത്തിട്ട് ഒരു ഇഞ്ചി ഇളക്കിയതിന് ശേഷം അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ അതിലേക്ക് ഞാൻ ഒരു പിടി തേങ്ങ കൂടി ചേർക്കുന്നുണ്ട്. തേങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. എല്ലാം കൂടി നന്നായി വീണ്ടും ഒരു മിനിറ്റ് ഇളക്കിയതിന് ശേഷം യോഗ റെഡി ആയിട്ടുണ്ട്. പിന്നെ തീ ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മൂന്ന് മുട്ട. മൂന്ന് മുട്ട മിക്സിയിലേക്ക് പൊട്ടിച്ച് വെച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെച്ചെടുക്കും. ഒരു നുള്ളി ഉപ്പ് ചേർത്തെടുക്കാം. എന്നിട്ട് ഇത് നന്നായി അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കുറച്ചധികം ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കൊടുത്തത് രണ്ട് ടേബിൾ സ്പൂണ് നിറയെ മൈദ ഇട്ടിട്ടുണ്ട്. ഒരു അര ടേബിൾ സ്പൂണ് റവ കൂടി ചേർക്കണം. ഇത് ചേർത്തിട്ട് കുറച്ച് സമയം അടിച്ചെടുക്കാം. ആദ്യം മുട്ട ഒരു മിനിറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൈദ ഒക്കെ ഇട്ടതിന് ശേഷം ഒരു അര മിനിറ്റ് അടിച്ചാൽ മതി. ഇപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ അതിലേക്ക് വെച്ച് കൊടുക്കാം. ബാറ്റർ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച പഴം ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടിയിട്ട് ഒരു 10 മിനിറ്റ് വെക്കണം. തീ നല്ലോണം ചെറുതാക്കിയിട്ട് വേണം വെക്കാൻ. അപ്പോൾ കരിഞ്ഞ് പോകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അടിയിൽ വേറൊരു പാൻ കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മറിച്ചിടാൻ പറ്റാതെ ആളെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ മറിച്ചിട്ട് നോക്കുന്നു. എന്തായാലും ആശ്രമം നടന്നില്ല. അപ്പോൾ ഈ പാനിലൊക്കെ തന്നെ നമ്മൾ ഈ പാൻ ചൂടാക്കിയിട്ട് കുറച്ച് ഓയിൽ കൂടി തടിയിട്ട് വേണം ഇതിങ്ങനെ ഇട്ടാൻ. വീണ്ടും ഒരു 2 മിനിറ്റ് ചെറിയ തീയിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ കായ്പോള റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാം.